എല്ലാവർക്കും നമ്മുടെ എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഇതിപ്പോ വൈകിട്ടാണ്, ഇന്ന് ഞാൻ രാവിലെ കുറെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ സംഭവം, ഞാൻ അമ്പലത്തിൽ പോകണമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നിന്റെയും വോയിസ് ക്ലിയർ ആയി കിട്ടിയിട്ട്, വോയിസ് ക്ലിയർ എന്നല്ല, ഒട്ടും വോയിസ് ഇല്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല, അതെന്തോ സെറ്റിംഗിൽ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെല്ലാം വോയിസ് ഓവർ കൊടുത്തിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ അത് ഇങ്ങനെ എന്ന് പറയണ്ട, ചിലപ്പോ ചെറിയതായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇപ്പൊ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് തന്നെയാണ് പോണത്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എവിടെ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെന്നൈയിലുള്ള തിരുവേർക്കാട് ശ്രീ വേദപുരീശ്വർ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അതായത് എന്താ പറയുക, ഈ അമ്പലം നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചു നോക്കി കാണാൻ പറ്റും. തിരുവേർക്കാട് വേദപുരീശ്വർ അമ്പലവും തിരുവേർക്കാട് ദേവി കരുമാരിയൻ അമ്പലവും, ഇത് രണ്ടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. പക്ഷേ നമുക്ക് സിറ്റിയിലല്ല, സിറ്റി വിട്ടൊന്ന് ഉള്ളിലോട്ട് വരണം, ഒരു കുറച്ച് ഉള്ളിലോട്ടാണ് ഈ അമ്പലങ്ങൾ രണ്ടും ഉള്ളത്. പക്ഷേ രണ്ട് അമ്പലങ്ങളും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അമ്പലവും ഒരുപാട് ശക്തിയുള്ള അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മൾ നാട്ടിൽ വന്ന ശേഷം ഞാൻ അമ്പലത്തിൽ പോയിട്ട് പിന്നെ എവിടെയും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിന്ന് പെട്ടെന്ന് തോന്നിയ ഒരു ബോധം, അപ്പം എന്നാൽ ശരി പോവാന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നാറില്ല, അപൂർവമായിട്ട് തോന്നാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ശരി എന്ന് പറയുന്നത് കർത്തവാവ് അമാവാസിക്കായിരുന്നു. അതായത് നമ്മുടെ അവിടുത്തെ കർത്തവാവിനെയാണ് ഇവിടെ അമാവാസി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ആയിരുന്നു. അപ്പം എന്നാൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഡേണും സതീഷും കൂടിയാണ് വന്നത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നു, അവരവിടെ സതീഷ് അവിടെ എന്താ പറയുക, പൂവും വിളക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നു. രേണു വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശിവനും പാർവതിയും ഒരുമിച്ചിട്ടുള്ള അമ്പലമാണ് ഈ അമ്പലം കേട്ടോ. അതായത് അപൂർവങ്ങളുടെ അപൂർവമായിട്ട് ശിവനും പാർവതിയും ഒരുമിച്ചിട്ടുള്ള അമ്പലം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു. രേണു സതീഷും മുന്നിൽ പോകുന്നുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഉൾവശം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഒരുപാട് പഴമയുള്ള ഒരു അമ്പലമാണ്. പക്ഷേ ഇപ്പോൾ അവർ പുതുക്കി പുതുക്കി ഓരോരോ ഇതും ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നല്ലൊരിത്, കാരണം ഒരുപാട് വിശ്വാസം ഇതാവുന്ന അമ്പലങ്ങൾ നമുക്ക് എന്നും നിലനിന്ന് പോകണം എന്നാണ് നമ്മൾക്കും ആഗ്രഹം ഉണ്ടാവുക അല്ലേ. അങ്ങനെ ഒരു അമ്പലമാണ്, ഇപ്പോൾ നല്ല ഭംഗിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവരിത്. അപ്പോൾ നമ്മൾ അവിടുന്ന് എന്താ പറയുക, വിളക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് രേണു അത് അപ്പുറത്ത് വിളക്ക് കത്തിക്കുകയാണ് സതീഷും കൂടെ. ആ കാണുന്നത് ശനീശ്വരൻ്റെ അമ്പലമാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്താ പറയുക, ശിവൻ്റെ ലിംഗവും നന്ദി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു നെയ്വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നെയ്വിളക്ക് വാങ്ങിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഞാൻ ഏത് അമ്പലങ്ങളിൽ പോയാലും എനിക്ക് വേണ്ടി ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. അതെന്തോ എനിക്കങ്ങനെ തോന്നാറുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തണേന്നേ പ്രാർത്ഥിക്കാറുള്ളൂ എന്നും. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ചു നമ്മൾ. എന്താ പറയുക, ഉള്ളിലോട്ട് ഇനി പ്രദക്ഷിണം വെച്ചിട്ട് ഉള്ളിലോട്ട് പോകണം കേട്ടോ. കാരണം സമയമായി. അപ്പോൾ 12:30 ഈ അമ്പലം ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പോയിട്ട് വരണം. പിന്നെ തിരക്കിടുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തൊഴുതിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങണം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് തൊഴുതിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കല്യാണം കഴിയാൻ വൈകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് എന്താ പറയുക, പ്രാർത്ഥിച്ച് പൂജിച്ച് മാല കഴുത്തിലിട്ട് വന്നാൽ കല്യാണം നടക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതേപോലെ ഒരുപാട് പേർക്ക് നടന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നു, അറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെ നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്നും അതേപോലെ രണ്ട് ചേട്ടന്മാരെയും ഒരുപാട് ചേച്ചിമാരെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാലയിട്ട് പ്രാർത്ഥിച്ച് നടക്കുന്നത് കേട്ടോ. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതേപോലെ തന്നെ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എന്താ പറയുക, വയസ്സായ എന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, തപസ്സിരിക്കുന്നതും രുദ്രാക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അമ്പലം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള അമ്പലങ്ങളല്ല ഇവിടെയുള്ള അമ്പലങ്ങൾ. ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അതേപോലെ എല്ലാ രീതിയിലും ഭയങ്കര വ്യത്യാസമുള്ളതാണ് ഇവിടുത്തെ അമ്പലങ്ങൾ. ഇവിടുത്തെ നമ്മൾ അമ്പലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്ദനമൊന്നും കിട്ടത്തില്ല. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഭസ്മവും കുങ്കുമമാണ് മെയിന്. അപ്പോൾ ഏത് അമ്പലത്തിൽ പോയിരുന്നെങ്കിലും ഭസ്മവും കുങ്കുമവും നമുക്ക് പ്രസാദമായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ.
അപ്പോ എന്താ പറയുക, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീല് വേറെ തന്നെയാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന ഫീലാണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അയ്യപ്പൻ കോവിലിൽ പോകണം. അയ്യപ്പൻ കോവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ മലയാളിസുകൾ തന്നെ ആയിരിക്കും, അമ്പലവും മലയാളിസിൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ ഒരു ദിവസം മുമ്പ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു ഇത്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുതു. തൊഴുതിട്ട് ഇനി അടുത്ത് ഇവിടുന്ന് ഒരു 700 മീറ്റർ 600 മീറ്റർ ദൂരമുണ്ട് ദേവി കരുമാരിയമ്മൻ്റെ അമ്പലത്തിലോട്ട്. അപ്പോൾ നമുക്ക് അവിടേക്കും ഇറങ്ങണം. അപ്പോൾ പെട്ടെന്ന് അമ്പലം ക്ലോസ് ചെയ്യുന്ന മുമ്പ് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. ഒരു പ്രദക്ഷിണം റൗണ്ട് വെച്ച ശേഷം ധാരേണ് പോകുന്നു, എന്തോ സംസാരിച്ച് ചിരിച്ച് പോവുകയാണ് അവൾ. അങ്ങനെ പോയിട്ട് എന്താ പറയുക, എല്ലാവിടെയും ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് നേരെ എന്താ പറയുക ദേവി കരുമാരിയമ്മൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെയും സർപ്പത്തിൻ്റെയൊക്കെ ഉണ്ട്, ഇത് വേപ്പ് മരമാണ്, അതായത് നമ്മുടെ ആര്യവേപ്പില്ലേ, അതാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അത്. അങ്ങനെ ഇവിടെ 5 മിനിറ്റ് ഇരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതു ഇറങ്ങി, എന്താ പറയുക, മനസ്സ് നിറയെ തുറന്ന് ദൈവത്തിനോട് കുറേ പരാതികളും വിഷമങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും നല്ലത് വരുത്തണേന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് തിരുവേർക്കാട് ദേവി കരുമാരിയമ്മൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, അതായത് നമ്മളവിടെ വന്നിരിക്കുമ്പോൾ ഒരു കടയ്ക്ക് വന്നിരിക്കുകയാണ്. എപ്പോൾ വന്നാലും രേണുവും സതീഷും ഇതാ അവിടെ ആ ഒരു ചേച്ചിയും ചേട്ടനും ഇല്ലേ, അവിടെയാണ് മാല എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇത് അമ്പലത്തിൻ്റെ ഒരു മുൻവശമാണ്, അതായത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ, കർപ്പൂരം മാലകൾ അങ്ങനെയൊക്കെ വയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചു, ഇതാ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു. അപ്പോൾ രേണു ഇങ്ങനെ നടക്കുന്നു പോകുന്നു, എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്, തിരക്കുണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്, എന്താവും എന്തോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അത് പറഞ്ഞ് ചിരിച്ചിട്ട് പോകുന്നുണ്ട്, സമയം വേറെ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യും, ഉള്ളിലോട്ട് പോകും. ഇതാ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ്, ഇതാ കാണുന്നില്ലേ, ആ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് ദുർഗയമ്മൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുത് വന്ന ശേഷമേ നമ്മളിവിടെയൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉള്ളിലോട്ട് കിടക്കാം, എത്ര തിരക്കുണ്ടാവും എന്നറിയില്ല, എന്തായാലും തിരക്കുണ്ടാവും. ഇന്ന് അമാവാസി, അതായത് കർത്തവായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇത് എന്താ പറയുക, ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് VVIPs അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേതോ ഒരു ചേച്ചിയും ചേട്ടനും അമ്മ വിശക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി തൊഴുത് വന്നിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എത്തി. ഉള്ളിലോട്ട് എത്തിയ സമയത്ത് ഇത് ഏതോ ഒരു ചേച്ചിയും ചേട്ടനാണ് പോകുന്നത്, ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് പാവം വയസ്സായി നടക്കാൻ പോലും വയ്യ, അവിടെ ഇത് പോകുന്നു. അവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലത്തിൽ എന്താ പറയുക ചെറിയ കുഞ്ഞമ്പലം. അപ്പോൾ ഈ കാണുന്നത് ഫുള്ള് ഫ്രീ ദർശനമാണ് കേട്ടോ, അതായത് അതായത് നമ്മൾ എന്താ പറയുക വെയിറ്റ് ചെയ്ത് നിന്ന് പോകണം, പക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ക്യൂ ഒരു ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് 3-4 ക്യൂ ഉണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു എന്താ പറയുക ഗണപതി കോവിലാണ്, പിന്നെ ഒരു വെങ്കടേശ്വർ പെരുമാളിൻ്റെ കോവിലുണ്ട്. നമ്മൾ വെളിയിലൊക്കെ അങ്ങനെ തൊഴുതിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ 50 രൂപ ടിക്കറ്റാണ്. അപ്പോൾ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ഉള്ളിൽ പോയി ദേവിയെ അടുത്തന്നെ നിന്ന് തൊഴുതിട്ട് വന്നു കേട്ടോ. ഇത് അതിൻ്റെ പുറത്തുള്ളതാണ്, അതായത് എന്താ പറയുക സരസ്വതി അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതൊക്കെ തൊഴുതു. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ, അമ്മമാരൊക്കെ, അവരൊക്കെ ക്ഷീണിച്ച് ഉറങ്ങാതെയൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രേണുവും സതീഷും എന്തോ പറയുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോയിട്ട് ഇനി എന്താ പറയുക വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് തൊട്ട് തന്നെ ഒരു കുഞ്ഞമ്പലമുണ്ട്, ആ അമ്പലത്തിലൂടെ ഒന്ന് പോകണം. പോയിട്ട് എന്താ പറയുക അവിടെ സർപ്പമുണ്ട്, അപ്പോൾ അതിന് വന്നിട്ട് മുട്ടയും പാലും വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ, ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്, രാവിലെ ഇറങ്ങുമ്പോഴേ സമയമായി, ഒന്നും കഴിക്കാത്തതുകൊണ്ട് വിശപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തൊട്ടപ്പുറത്തുതന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മളെല്ലാം അവിടെയും തൊഴുതു, നന്നായി തൊഴുതു കേട്ടോ. തൊഴുതിട്ട് നമ്മൾ നേരെ ദാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും. വീട്ടിലോട്ട് പോയിട്ട് വൈകിട്ട് മുനീശ്വരൻ്റെ അമ്പലത്തിൽ പോകാനുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരുപാട് ദൃഷ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് കണ്ണ് എന്നൊക്കെ പറയത്തില്ലേ, അവിടെ പോയി നമ്മളെ ചിട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പോവും എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ അവിടെ വൈകിട്ട് പോകണം. ഇപ്പോൾ ഇവിടെ നമ്മൾ അവിടെ ഇതാണ്, ഇതാണ്
തിരുവർക്കൻ ദേവികാര്യമാരായ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ഇത്. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് അതുപോലെ ഇരുന്നു. ഏത് അമ്പലത്തിൽ പോയാലും ഒരു 5 മിനിറ്റ് ഇരിക്കണം എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതേപോലെ നമ്മളും ഇരുന്നു. ഇത് പിന്നെ അവിടെ തൊട്ടിൽ പൂട്ട് അതൊക്കെയാണ്. അതായത് കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകുമെന്നും വീടുകളില്ലാത്തവർക്ക് പൂട്ട് വാങ്ങിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വീടുണ്ടാകുമെന്നൊരു വിശ്വാസം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി രീവണിനോട് ചോദിച്ചു. അപ്പോൾ ചോറ് വേണം പറഞ്ഞു. അവിടെ നിന്ന് ചോറും കഴിച്ച് നേരെ ഇറങ്ങി. അപ്പോൾ നമ്മൾ മുനീശ്വരൻ്റെ അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ. ഇതാണ് അമ്പലം. ഉള്ളിലോട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ഈ സ്വാമിയെ കാണിക്കണ്ട പറഞ്ഞു. അവൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനപ്പോ സ്വാമിയെ കാണിച്ചു. വീഡിയോ അങ്ങനെ എടുക്കും. ഇതാണ് കേട്ടോ അമ്പലം. അപ്പോ അമ്പലത്തില് നല്ല തിരക്കുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മുനീശ്വരന്റെ അമ്പലമാണ്. അതായത് ഇന്ന് കറുത്തവാവല്ലേ, അപ്പൊ കറുത്തവാവൻ തന്നെ ഇവിടെ അമാവാസ്യ പറയാ. അപ്പോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഇതാണ് ഇവിടെ. ഭയങ്കര ശക്തിയുള്ളൊരു സ്വാമിയാണ് മുനീശ്വരൻ. അതായത് നമ്മൾ വണ്ടികളൊക്കെ പുതിയതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് വണ്ടികളൊക്കെ പൂജ ചെയ്യുന്നതും ഇവിടെ വന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്സിഡന്റോ ഒരു പ്രശ്നങ്ങളോ നമുക്ക് വരില്ല അങ്ങനെയാണ് പറയാ. അതാണ് ഇതിന്റെ ഒരു ഇത്. നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ അത്രയ്ക്ക് ശക്തിയുള്ള ഒരു അമ്പലമാണ് ഈ അമ്പലം. അപ്പോ നമ്മൾ ഇന്നിവിടെ ഒന്ന് ഇതിന്റെ ഉള്ളിലോട്ട് കാണിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അപ്പൊ അതാണ് അമ്പലം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു വ്യൂ. ഇതാണ് അമ്പലത്തിന്റെ ഒരു സന്തോഷം. കണ്ടോ നല്ല തിരക്കില്ലേ. അതേപോലെ നോക്കിയിട്ട് ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ഒക്കെ ഉണ്ട്. അതായത് വണ്ടികളൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്നൊക്കെ കറുത്തവാവ അമാവാസ്യൊക്കെ ആയതുകൊണ്ട് ഭയങ്കര. അപ്പൊ ഇത്ര കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളെടുത്ത പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു.